ഹലോ എവരി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി നടന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ യൂണിറ്റ് ത്രീയും ഫോറും സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് പാർട്ട് എയില് റേറ്റ് വൺ എക്സാമ്പിൾ ഓഫ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഡൺ കാരണമായിട്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ അതായത് നമുക്ക് അറിയാം എനർജി ഓഫ് ഫ്രീലി ഫോളിങ് ബോഡി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ നമുക്ക് സൂട്ട് ആവുന്നത് അപ്പോൾ എന്ത് ചെയ്യാം എന്തേലും ഫ്രീലി ഫോളിംഗ് സ്റ്റോണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉദാഹരണം വെച്ച് കൊടുക്കും ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ആറാമത്തെ ക്വസ്റ്റൻ എന്താണ് സ്ലോവെസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണ് കണ്ടൻഷനാണ് ആൻഡ് റൈറ്റ് ആൻസർ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിക്ക് ഔട്ട് വൺ ഓഡ് വൺ ആണ് കേട്ടോ ഓഡ് വണ്ണ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സർഫസ് ടെൻഷൻ ഉണ്ട് ക്യാപ്പിലാലിറ്റി ഉണ്ട് വിസ്കോസിറ്റി ഉണ്ട് റിജിഡ് ബോഡി ഉണ്ട് സർഫസ് ടെൻഷനും ക്യാപിലാലിറ്റിയും എസ്കോസിറ്റിയും ഒക്കെ എന്താണ് ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പക്ഷേ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ലിക്വിഡിനെ ലിക്വിഡിനെയല്ല സോളിഡിനെയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഓഡ് വണ്ണ് റിജിഡ് ബോഡി പിന്നുള്ളത് വാട്ട് ഈസ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുവിനെ എന്തെയ്യുക മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റിനെ നമുക്ക് എന്ത് പറയാ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം ഇപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വസ്തുവിനെ നമ്മൾ മാക്സിമം കൊണ്ടു പിന്നെ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാണ് ബ്രേക്ക് ആവുകയാണെങ്കിൽ ഈ പോയിന്റിനെ നമുക്ക് എന്താ പറയുക ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് എഫ് സീക്വൽ ടു സിക്സ് പൈ ഡാഷ് ആർ വി അതായത് വിസ്കസ് ഫോർസ് എഫ് എന്ന് പറയുന്നത് എന്താണ് സിക്സ് പൈ ഡാഷ് ആർ വി ആണ് ഈക്വേഷൻ നമ്മളെ കണ്ടിട്ടുണ്ടാകും എവിടെയാണ് സ്റ്റോക്ക് ലോൻ്റെ സ്റ്റോക്ക് സ്ലോ ഇക്വേഷൻ ആണ് സിക്സ് ബൈ ആർ വി ഇൻ ടൂ എന്ന് പറയുന്നത് ഈറ്റയാണ് ഇവിടെ മിസ്സിങ് ആയിട്ടുള്ള ടൈം അപ്പോൾ ഈറ്റയാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ ഇനി ബി പാർട്ടിലോട്ട് വരികയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയും ബി പാർട്ടിൽ എട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the substance a and b supplied with same amount of heat at same time the temperature of b shows more than temperature of b shows more than a which substance have greater specific heat give reason ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊന്നാണ് എയും ബി യും ആയിട്ടുള്ള രണ്ട് സബ്സ്റ്റൻസ് എയും ഉണ്ട് ബി യും ഉണ്ട് ഇവർക്ക് സൺഡെ പേർക്കും ഒരേപോലെ എന്തെയ്യുണ്ട് ഹീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും സെയിം ടൈമിൽ പക്ഷെ എന്താണ് ബി കൂടുതൽ ടെമ്പറേച്ചർ ഏനെക്കാട്ടിയും കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതിനാണ് കൂടുതൽ ഷുവറിൽ ഏക്കാണ് കൂടുതലായിട്ട് വരിക കാരണം നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ ഒരു കിലോഗ്രാം മാസുള്ള ഒരു സബ്സ്റ്റൻസിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള എനർജിനെ നമ്മളെന്താ പറയുക സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക അപ്പോൾ ഇവിടെ കൂടുതൽ എനർജി ആവശ്യം പിന്നെ ആവശ്യമുള്ളത് എന്താണ് ഏക്കാണ് കൂടുതൽ എനർജി ആവശ്യമുള്ളത് കാരണം ഓൾറെഡി ബീനക്കാ ബി എന്താണ് ഏനെക്കാട്ടി കൂടുതൽ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് അപ്പം എന്താണ് ബീൻ്റെ കൂടെ എത്തണമെങ്കിൽ ഇനിയും ഏക്ക് ടെമ്പ പിന്നെ എനർജി പ്രൊവൈഡ് ചെയ്യണം അപ്പം എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതൽ ഏക്കാണ് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്ത് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതി വെക്കുക എന്താണ്

സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുക ഇല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ പറയും സി സീക്വൽ ടു ഡെൽറ്റാ ക്യു ഡിവൈഡ് ബൈ എം ഇൻ ടു ഡെൽറ്റ ടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കറക്റ്റ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആയ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ടുണ്ട് എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്യണം പൈറോമീറ്റർ ഈസ് എ കോണ്ടാക്ട് നെർമോമീറ്റർ യറോമീറ്റർ എന്ന് പറയുന്നത് കോണ്ടാക്ട് പിന്നെ കോണ്ടാക്ട് ആയിട്ടുള്ള ധർമ്മമീറ്റർ അല്ല നോട്ട് കോണ്ടാക്ട് ആയിട്ടുള്ള എന്താണ് ധർമോമീറ്റർ ആണ് ഇനി മെർക്കുറി ധർമോമീറ്റർ ഹിസ് എ ഗ്യാസ് ധർമോമീറ്റർ മെർക്കുറി ധർമോമീറ്ററുടെ ഗ്യാസ് അല്ല ലിക്വിഡ് ആണ് ലിക്വിഡ് ധർമോമീറ്റർ ആണ് ി ഷെൽഷ്യസ് ഡിഗ്രി ഓഫ് ഷെൽഷ്യസ് ടെമ്പറേച്ചർ ക്യാൻ ബി കൺവേർട്ടഡ് ടു സ്കെൽവിൻ സ്കെയിൽ ബൈ സബ്സ്ട്രാക്ടി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ അതായത് സി മൈനസ് സെവൻറ്റി ത്രീ അല്ല നമുക്ക് കെ കാണാനുള്ള ഇക്വേഷന് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ കെൽവിൻ സ്കെയിലിലോട്ട് കാറ്റുമ്പോൾ ഇക്വേഷൻ എന്താണ് സി പ്ലസ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ ആണ് ും ആൻസേഴ്സ് കറക്റ്റായിട്ട് എന്ന് പറയുന്നത് നോൺ കോണ്ടാക്റ്റ് ആണ് ബി എന്ന് പറയുന്നത് ലിക്വിഡ് തെർമോമീറ്റർ ആണ് അതുപോലെ തന്നെ സി എൻ്റെ ആൻസർ എന്ന് പറയുന്നത് സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആഡ് ചെയ്യാനുള്ളതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ടു പ്രാക്ടിക്കൽ എക്സ് പ്രാക്ടിക്കൽ പ്ലിക്കേഷൻ ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി തെർമൽ കണ്ടക്ടിവിറ്റിൻ്റെ രണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾസ് എഴുതി വയ്ക്കാൻ ഒന്ന് മെർക്കുറി തെർമോമീറ്റർ രണ്ടാമത്തത് ഏതെങ്കിലും ഒന്ന് വയ്ക്കുക അതായത് ഒരു ഐസ് മെൽറ്റ് ചെയ്യണത് പോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക ഇവിടെ കുറച്ചിതുണ്ട് മെർക്കുറി യൂസസ് മെർക്കുറി യൂസസ് ഇൻ ധർമോമീറ്റർ ഡിക്റ്റക്റ്റഡ് ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ ഒരു ടെമ്പ് വിടാണ്ടാവും അപ്പോൾ ഒന്ന് അത് രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ് എ വെൻ എ പേഴ്സൺ വാക്സ് ദി ബെയർ ഫൂട്ടിന് അതായത് ഒരു ഉച്ച സമയത്ത് എന്താണ് ഒരാൾ എന്തു ചെയ്യുന്നുണ്ട് വെയിലിൽ പിന്നെ മണലിലൂടെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അടിഭാഗം കാലിൻ്റെ അടിഭാഗം എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് അതായത് ചൂട് പിടിക്കുന്നുണ്ട് അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഇതാണ് രണ്ടാമത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഐസ് മെൽറ്റിങ് കൊടുക്കാം ഐസ് മെൽറ്റിങ് കൊടുക്കാം അതൊരു ഐസ് ക്യൂബിൻ്റെ മെൽറ്റിംഗ് കൊടുക്കാം അതൊക്കെ ആൻസറായിട്ട് കണ്ട് നോർമൽ കണ്ടക്ടിവിറ്റിക്ക് ഉദാഹരണം കൊടുക്കാവുന്നതാണ് ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പൊട്ടൻഷ്യൽ എനർജി വി ഗിവ് ആൻ എക്സ്പ്ല എക്സാമ്പിൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് ഹൈറ്റിൽ ലെവലിയേഷൻ അത് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജിനെ നമ്മളെന്താ പറയുക പൊട്ടൻഷ്യൽ എനർജി ക്വേഷൻ എം ജി എച്ച് അതായത് എനർജി പ്രൊസസ്ഡ് ബൈ പോസിഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയും ഇല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ സ്റ്റോറിങ് ഇൻ ഡാം വാട്ടർ സ്റ്റോർ ഇൻ ഡാമിലൊക്കെ വാട്ടർ സ്റ്റോർ ചെയ്യുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതാണ് അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അടുത്തത് ഞാൻ ക്ലാസ്സിലെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളൂ അതിലൊന്നെന്ന് പറയുന്നത് എന്തെയ്യാ പ്ലേ വീൽസ് അല്ലേ പിന്നെന്ത് കൊടുക്കാം പോളീഷിങ് കൊടുക്കാം മൂന്നാമത്തു വേണമെങ്കിൽ ലൂബ് ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് കൊടുക്കാം ഇതൊക്കെ എന്താണ് ആൻസറുകളാണ് ഇനി അടുത്തെന്താണ് മാച്ച് ദി ഫോളോയിങ് ആണ് മാച്ച് ദി ഫോളോയിങ്ങിലോട്ട് വരുമ്പോൾ കുറേ കാര്യം ശ്രദ്ധിക്കുക ഫസ്റ്റ് വോളിയം പെർ യൂണിറ്റ് ടൈം വോളിയം പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും ഏരിയ ഇൻറ്റു വെലോസിറ്റി അതായത് നമ്മളെ എക്വേഷൻ ഓഫ് കണ്ടിനെറ്റിൻ്റെ എക്വേഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാം സ്ട്രെസ്സിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ഈ ആൻസർ ന്യൂട്രൺ പെർ മീറ്റർ സ്ക്വയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് യൂണിറ്റ് ലെസ് ലെസ്സായിട്ടുള്ളൊരു ആണ് ഇനി സർഫസ് ടെൻഷൻ ആണെങ്കിൽ നൂറ്റൺ per മീറ്റർ സ്ക്വയർ ഇനി സർഫസ് ടെൻഷൻ ആണെങ്കിൽ കഴിഞ്ഞു നൂറ്റൺ per മീറ്റർ കൈവരണോ വിസ്കോസിറ്റി ആണെങ്കിൽ നാം തമ്മിൽ പറഞ്ഞിരുന്നു കോയ്ഫിഷൻ്റെ വിസ്കോസിറ്റിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നതാണ് per പീറ്റർ മൈനസ് ഇത് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ എന്ന് പറയാം സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നും പറയാം ഇനി വൺ ആറ്റോമിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ഒരു വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ മൈനസ് ഫൈവ് പാസ്കലാണ് വരിക എല്ലാതുകൂടിയും ഇവിടെ കറക്റ്റഡായിട്ട് ഉള്ളൊരു ഇതുണ്ട് അല്ലെങ്കിൽ ആണെങ്കിൽ ണെങ്കിൽ മീറ്റർ ആണ് എന്ന് പറയുന്നത് സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും വൺ ആറ്റോമിക് പ്രഷർ എന്ന് പറയുന്നത് എന്ന് പറയും ഇനി അടുത്തതെന്ന് പറയുന്നത് ഗിവ് ദി മോളിക്കുലാർ തിയറി ഓഫ് സർഫസ് ടെൻഷൻ മോളിക്കുലാർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സർഫസ് ടെൻഷൻ എന്താണെന്ന് എഴുതി വെക്കുക എന്താണ് സർഫസ് ടെൻഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് പറയുക സർഫസ് ടെൻഷൻ എന്ന് പറയുക ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കാം ഇനി മോളിക്കുലാർ തിയറി എന്നെഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതാം എങ്ങനെ ദിസ് കോയിസിവ് ഫോഴ്സ് ആർ സ്ട്രോങ്ങർ ദാൻ മോളിക്യുളർ കോസ് ഈ രണ്ട് ടൈമുകൾ അല്ലെങ്കിൽ ഇത് അതായത് എന്താണ് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് ദാറ്റ് ട്രൈസസ് ഡ്യൂ ടു ദി കോസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ലിക്വിഡ് മോളിക്യൂൾസ് അതായത് ഒരു വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിലുള്ള ലിക്വിഡ് മോളിക്യൂൾ തമ്മിലുള്ള കോയിസിവ് ഫോഴ്സ് കൂടുന്നത് കൊണ്ടാണ് എന്ത് ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുന്ന ഇതിനെ പറയുന്ന പേരാണ് സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ മൊളിക്കുലാർ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എല്ലാവർക്കും അറിയുന്ന കേസ് എ വൺ വി വൺ സീക്വൽ ടു എ ടു വി ടു അല്ലെങ്കിൽ എ വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് ഇത് എഴുതി തന്നെ മൂന്ന് മാർക്കാണ് കിട്ടുന്നത് അപ്പോൾ മൂന്ന് മാർക്കിൻ്റെ ആണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയ പല തവണ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും മൂന്ന് മാർക്കിൻ്റെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ നമുക്ക് മാർക്ക് പിന്നെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്തു ചെയ്യുക അത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും യൂണിറ്റ് ത്രീന്നും യൂണിറ്റ് ഫോർ ആയിരിക്കും എട്ട് ക്വസ്റ്റിനോളം അവിടെ നിന്നാണ് ചോദിക്കുക അപ്പോൾ ശ്രദ്ധിച്ചു പോവുക ചെറിയ കാര്യങ്ങൾ പോലും ചോദിക്കും അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് ഇനി ഇനി പാർട്ട് സിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ആവുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ആൻഡ് എൻജിൻ ഡെവലപ്പ് ട്വൻ്റി കിലോ വാട്ട് ഓഫ് പവർ ഹൗ മച്ച് ടൈം വിൽ ടേക്ക് എൺ ലിഫ്റ്റ് എ മാസ് ഓഫ് ഹൺഡ്രഡ് കിലോഗ്രാം ടു വെയ്റ്റ് ഹൈറ്റ് 50 മീറ്റർ അതായത് ഒരു എഞ്ചിന് എന്ത് ചെയ്യുന്നുണ്ട് ഇരുപത് കിലോ വാട്ട് പവറ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എത്ര ടൈമിട്ട് പിന്നെ എടുക്കുമ്പോൾ എന്ത് ഒരു നൂറ് കിലോഗ്രാം മാസുള്ള വസ്തുവിനെ അമ്പത് മീറ്റർ ഉയർത്താൻ അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് മാസ് അല്ലേ അപ്പോൾ മാസ് തന്നിട്ടുണ്ടെങ്കിൽ മാസ് എഴുതി വെക്കുക പവർ തന്നിട്ടുണ്ട് എന്താ കിലോ വാൾട്ടാണ് കിലോ വാൾട്ടിനെ വാൾട്ടിലോട്ട് മാറ്റുക അതായത് ആയിരം വാൾട്ട് എന്ന് പറയുന്നതാണ് ഒരു കിലോ വാൾട്ട് ഒരു കിലോ വാൾട്ട് എന്ന് പറയുന്നത് ആയിരമാണ് അപ്പോൾ ഇരുപത് കിലോ വാൾട്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരം കിലോ വാൾട്ടായിട്ട് കാണാം പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അമ്പത് മീറ്റർ അതായത് മാസ് നമുക്ക് ഉയർത്തേണ്ടത് എത്രയാണ് അമ്പത് മീറ്റർ ലോട്ടാണ് എന്നിട്ട് ആദ്യം ഫോഴ്സ് കാണണം കാരണം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം വർക്ക് ഈക്വൽ ടു വർക്ക് ബൈ ആണ് ഇവിടെ അപ്പോൾ വർക്ക് ബൈ ടൈം ആവുമ്പോൾ ഇവിടെ നമുക്ക് ടൈം ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് പവർ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം മാസ് തന്നിട്ടുണ്ട് പവർ തന്നിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട് ആദ്യം ഫോഴ്സ് കാണണം ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എം എം എ അല്ലെങ്കിൽ ആക്സിലറേഷന് പകരം നമ്മളിവിടെ എം ജി ആക്കി മാറ്റി അതിന് പകരം നൂറ് ഇൻറ്റു നയൻ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് നൂറ്റൻ എന്നു വരും ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെയ്യുക വർക്ക് കാണുക വർക്ക് കാണാനുള്ള ഈക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വർക്ക് സീക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് ഇൻറ്റു അൻപത് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒമ്പതിനായിരം ജൂള് അപ്പോൾ നമുക്ക് വർക്ക് കിട്ടി ഇനി എന്ത് കാണണം പവർ കാണ പവർ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ടൈം കാണണം അപ്പോൾ ഇക്വേഷൻ ടീ സീക്വൽ ടു എന്ത് വരും ടി സീക്വൽ ടു വർക്ക് ബൈ പവറായി വരും ഇനി വർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒമ്പതിനായിരം ഡിവൈഡൽ ബൈ എന്ന് പറയുന്നത് ഇരുപതിനായിരം നമ്മുടെ മേലെ മൂന്ന് പൂജ്യം മുമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് രണ്ട് പോയിൻറ്റ് ഫോർ ഫൈവ് സെക്കൻഡ് എന്ന് വരും അതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പവർ കാണുന്ന ക്വസ്റ്റ്യന് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക പഠിച്ചിരിക്കുക പവർ റിലേറ്റ് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫോർ ഡിഫറെൻ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്കിലും പറയാം കണ്ടൻഷൻ എന്നതിൽ മെയിൻ എന്താണ് കണ്ടൻഷനിൽ എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണമാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് മീഡിയം ആവശ്യമാണ് സോളിഡ്സിലാണ് നടക്കുക ലോ പ്രോസസ് ആയിരിക്കും അതുപോലെ തന്നെ കൺവെൻഷനിലോട്ട് പോവുകയാണെങ്കിൽ ഡെൻസിറ്റീൻ്റെ ഡിഫറൻസ് കാരണമാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുക അടുത്ത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മീഡിയം ആവശ്യമില്ല നടക്കുന്നതാണെങ്കിൽ ലിക്വിഡിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിലായിരിക്കും അതുപോലെ തന്നെ ലോ പ്രോസസ്സായിരിക്കും റേഡിയേഷനിലോട്ട് വരികയാണെങ്കിൽ ഹീറ്റിൻ്റെ ട്രാൻസ്ഫർ കാരണമാണ് തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് വേണം ടെമ്പറേച്ചർ ഡിഫറൻസ് വരണം എങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ ആവുള്ളൂ രണ്ടാമത്തെന്ന് പറയുന്നത് മീഡിയം ആവശ്യമാണോ ആവശ്യമില്ല ഇനി എന്താണ് ഏത് സബ്സ്റ്റൻസിലാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസിലും റേഡിയേഷൻ സംഭവിക്കും ഇനി അടുത്ത രണ്ട് കേസിലും പറഞ്ഞിരുന്നു ലോ പ്രോസസ്സാണെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ കേസിലോട്ട് വരുമ്പോൾ കുറച്ച് ആണ് എന്താണ് ഫാസ്റ്റസ്റ്റ് മോഡാണ് ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കേസിൽ പറയാനുള്ളത് അപ്പോൾ അത് എല്ലാണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഇതാണ് അപ്പോൾ ഒന്നെങ്കിൽ എല്ലാതും കൂടി ചോദിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്ത് ചോദിക്കാം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ആണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മോഡ്സ് സിറ്റം അടുത്തത് ഒമ്പതാം പ പതിനൊന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇലാസിറ്റി വിത്ത് എക്സാമ്പിൾ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ യങ്സ് മോഡലസ് ഓഫ് ഇലാസിറ്റി എന്ത് ചെയ്യണം ഇലാസിറ്റി എന്താണ് എഴുതണം ഒരു എക്സാമ്പിൾ വെക്കണം അതുപോലെ തന്നെ യങ്സ് മോഡലസ് എഴുതണം ഇക്വഷൻ എഴുതണം നേരെ പോവുക ഇലാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് എന്ത് ചെയ്യണം ചേഞ്ച് വരും ചെയ്യണം ആ ഡീഫോമിങ് ഫോഴ്സ് അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ഇലാസിറ്റി എന്ന് പറയാൻ പറ്റും ഇനി അതിനെ നമുക്ക് പിന്നെ ഉദാഹരണങ്ങൾ എന്ന് പറയുന്ന സ സ്പ്രിങ് ഉണ്ടാകും അതുപോലെ തന്നെ ചെറിയ ചെറിയ മെറ്റൽ പിന്നെ റോഡുകൾ ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും അതേസമയം യങ് സ്മോഡ്ലെസ് പറയുകയാണെങ്കിൽ എന്താണ് നാർത്ത പറഞ്ഞിരുന്നു യങ് സ്മോഡ്ലസ് എന്താണെന്ന് എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണ് ലീനിയർ സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ ലീനിയർ സ്ട്രെയിനിൻ്റെയും റേഷ്യോനെയാണ് നമ്മളെന്താ പറയുക ലീനിയർ സ്ട്രെസ്സിൻ്റെയും ലീനിയർ സ്ട്രെയിനിൻ്റെയും റേഷ്യോ ഇത് രണ്ടിൻ്റെയും റേഷ്യോനെ നമ്മളെന്താ പറയുക യങ് സ്മോഡ്ലെസ് എന്ന് പറയുക ഇക്വേഷൻ ആണെങ്കിൽ സ്മോളസ് ഈക്വൽ ടു ലോഞ്ചിറ്റൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ലീനിയർ സ്ട്രെസ് എന്ന് പറയാം ഡിവൈഡ് ബൈ ലോഞ്ചിറ്റൂഡ് സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് വൈസ് ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡ് ബൈ ഡെൽറ്റ എൽ ഡിവൈഡ് ബൈ എൽ അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഫൈനൽ ഇക്വേഷൻ എഫ് ഇൻ എൽ ഡിവൈഡ് ബൈ Yeah, L. a into delta എൽ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇനി ഒരു ആ ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടൊരു ഇതുണ്ടായിരുന്നു രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു രണ്ടും പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഡിഫറെൻഷൻ ബിറ്റ്വീൻ സ്ട്രീംലൈൻ ഫ്ലോ ആൻഡ് ടെർബിലൻറ്റ് ഫ്ലോ സ്ട്രീം ലൈൻ ഫ്ലോയും അതുപോലെ തന്നെ ടർപ്പ് ലൈൻ ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതായത് നമ്മൾ കുറച്ച് ഫ്ലൂ പിന്നെ ഫ്ലൂയിഡ് പാപ്പിൻ്റെ ലയേഴ്സ് വരക്കുകയാണെങ്കിൽ എന്തായിരിക്കും ലെയറുകൾ തമ്മിൽ എന്തായിരിക്കും പേർലായിരിക്കും അതുപോലെ തന്നെ ഒരു പോയിൻ്റ് ഞാനങ്ങ് എടുക്കുകയാണെങ്കിൽ എ എന്നൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം ആയിരിക്കും ഇതാണ് സ്ട്രീം ലൈൻ പറയാനുള്ളത് ഇനി അതേസമയം ടെർബിലൈനിലോട്ട് പോവാണെങ്കിൽ എന്താ പറയണം ഡയഗ്രാം വരക്കുമ്പോൾ എന്ത് ചെയ്യണം സ്ട്രീം ലൈൻ പോലെയല്ല കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇനി ഇവിടെ പറയാം എന്താണ് ലെയറുകൾ തമ്മിൽ നോട്ട് പാരലൽ അതായത് ലെയറുകൾ എന്തല്ല പാരലൽ പാരലല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും ലെയേഴ്സ് ആർ നോട്ട് പാരലൽ അതുപോലെ തന്നെ വെലോസിറ്റി എന്തായിരിക്കും പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ായിരിക്കും ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറെൻഷിയേറ്റ് ചെയ്യാവുന്നത് ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം എന്താണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വട്ട് യു മീൻ ബൈ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫുഡ് ഡൈനാമിക്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്പോ ഈ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും കയ്യിൽ വെക്കുക കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക ക്യേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പൈപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു പോർഷന് വൈഡർ പോർഷൻ ആയിരിക്കണം ഒന്ന് നാരോ പോർഷൻ ആയിരിക്കണം വൈഡർ പോർഷനിലുള്ള ഇതിൻ്റെ വൈഡർ പോർഷനിലുള്ള ഏരിയനെ എ വൺ എന്നും അവിടെയുള്ള വല വലിക്വിഡിൻ്റെ വലോസിറ്റിനെ വി വൺ എന്നും റിപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യൂ എന്ന പോയിന്റിൽ നാരോ ഏരിയയിലുള്ള പതിയിലുള്ള ഏരിയ എന്ന് പറയുന്നത് എ ടു അടുത്ത വെലോസിറ്റി വി ടു എന്ന് പറയും അതുപോലെ തന്നെ അടുത്ത വോള്യം എ വൺ വി വൺ എ ടു വി ടു ആൻഡ് ഫൈനൽ ഇക്വേഷൻ എ വൺ വി വൺ സീക്വൽ ടു എ വി ടു ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വയ്ക്കുക ഇനി ഞാനത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയതുകൊണ്ടാണ് ഒന്ന് സ്പീഡാക്കിയത് ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണെങ്കിൽ എന്താണ് കൺവേർട്ട് ടെമ്പറേച്ചർ സീറോ ഡിഗ്രി ഫെയർ ഹീറ്റ് ഇൻ ടു ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രിയിലോട്ട് മാറ്റണം കെൽവിൻ സ്കെയിലോട്ട് മാറ്റണം അതായത് ഈ പ്രോബ്ലം ചെയ്തിട്ടില്ല തോന്നുന്നു അപ്പോൾ എന്ത് ചെയ്യാം സീറോ ഡിഗ്രി ഫെയർ ഹീറ്റ് അല്ലേ സീറോ ഡിഗ്രി ഫെയർ ഹീറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം ഷെൽഷ്യസിലോട്ട് മാറ്റണം അതുപോലെ തന്നെ ഫെയർ ഹീറ്റിലോട്ട് മാറ്റണം അപ്പോൾ എന്ത് ചെയ്യുക ഇക്വേഷൻ എഴുതുക ആദ്യം ഇക്വേഷൻ എന്താണ് ജനറൽ ഇക്വേഷൻ എന്താ സി ബൈ ഡിവൈഡ് ബൈ ഡി സി ഡിവൈഡ് ബൈ ഫൈവ് സീക്വൽ ടു എഫ് മൈനസ് തേർട്ടി ടു ഡിവൈഡ് ബൈ ഫൈവ് സോറി എൻ സീക്വൽ ടു കെ മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ െന്താണ് ഫെയർ ഹീറ്റ് സീറോ ആണ് തന്നിട്ടുണ്ട് അപ്പോൾ ഫെയർ ആൻഡ് ഹീറ്റ് സീറോ ഫെയർ ആൻഡ് ഹീറ്റിന് എന്ത് ചെയ്യണം സ്കെയിലോട്ട് മാറ്റണം അപ്പോൾ ഷെൽഷ സ്കെയിലോട്ട് മാറ്റണമെങ്കിൽ ഇക്വേഷൻ സി ഡിവൈഡ് ബൈ ഫൈവ് സീക്വൽ ടു എഫ് മൈനസ് തേർട്ടി ടു ഡിവൈഡ് ബൈ നയൻ സീനെ അവിടെ നിർത്തുക എഫ് എന്ന് പറയുന്നത് സീറോ മൈനസ് തേർട്ടി ടു ഡിവൈഡ് ബൈ നയൻ ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് സെവൻറ്റീൻ പോയിൻറ്റ് ഫോർ സെവൻ എന്ന് വരും അതാണ് ഇവിടെ കിട്ടിയ ആൻസറ് സിഇസ് ഈക്വൽ ടു മൈനസ് സെവൻറ്റീൻ മൈനസ് സെവൻറ്റീൻ പോയിൻറ്റ് സെവൻ എന്ന് വന്നിട്ടുണ്ടാവും ഇനി എന്ത് ചെയ്യണം കെൽവിൻ സ്കെയിൽ കാണണം അപ്പം എന്ത് ചെയ്യും എല്ലാവരും സീറോ ഫാർ ഹീറ്റ് വെച്ച് കാണുക എന്നെ കാണും അങ്ങനെയല്ല ചെയ്യേണ്ടത് ബി പോ കെൽവിൻ സ്കെയിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് സി ഓൾറെഡി കണ്ടു ഷെൽഷ്യസ് സ്കെയിലാദ്യം എന്നെ കണ്ടു അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ട് എഴുതാം കെ എസ് ഇക്കൽ ടു സി പ്ലസ് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ അതായത് സീറോ ഫാർ ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ് സെൽഷ്യസ് ആണ് മൈനസ് പതിനേഴ് പോയിൻറ്റ് ഏ ആണ് അപ്പോൾ കെൽവിനിലോട്ട് വരുമ്പോൾ എന്താണ് അവിടെ മൈനസ് പതിനേഴ് പോയിൻ്റ് ഏഴ് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുന്നൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ഇതാണ് പ്രോബ്ലം ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കുക ടെമ്പറേച്ചർ പിന്നെ ടെമ്പറേച്ചറിൻ്റെ ഇതൊക്കെ ചെയ്യാൻ പഠിക്കുക അതായത് കൺവെർഷനൊക്കെ കേട്ടോ ഇനി അടുത്തതാണ് മെയിൻ പാർട്ട് എന്താണ് ബെർണോലി തിയറം ആൻഡ് അപ്ലിക്കേഷൻസ് കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടിട്ടില്ലായിരുന്നു ഇതിലുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ബെർണോലിസ് തീറം എന്താ പറയുന്നത് അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതായത് ഒരു ഫ്ലൂയിഡിൻ്റെ ടോട്ടൽ എനർജി അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആൻഡ് പ്രഷർ എനർജി റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഓക്കെ ഇതാണ് പെർണോളി തീർ പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻ ആയിട്ടുള്ളതാണ് ആറ്റോമിസർ ആൻഡ് ഹെയർ ഫോയിൽ അറ്റോമിസർ പറയുമ്പോൾ എന്താണ് ഡയഗ്രാം വരയ്ക്കുക എന്നിട്ട് എന്താ പറയാ പിസ്റ്റൺ പി അമർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും കണ്ടെയ്നറിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഉള്ളിലുള്ള വെലോസിറ്റി ഇൻക്രീസ് ആകും വെലോസിറ്റി ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പ്രഷർ കുറയും പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് എന്തെയും മുകളിലോട്ട് വന്നിട്ട് സ്പ്രേ ചെയ്യും അതാണ് അറ്റോമിസർ പറയുന്നത് അതേസമയം എർഫോയിലിൻ്റെ കേസിലോട്ട് വരിക എയർഫോയിൽ എന്താണ് പറയുന്നത് എയർഫോയിലിൻ്റെത് ഒരു എയറോപ്ലൈനിൻ്റെ വിങ്സ് നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് മുഗൾ ഭാഗം കുറച്ച് കറവുടായിട്ടും അടിഭാഗം കുറച്ച് കറവുടല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്തിനാണെന്ന് ചോദിച്ചാൽ മുഗൾ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം വെലോസിറ്റി കൂട്ടണം അടിഭാഗത്ത് എന്ത് ചെയ്യണം വെലോസിറ്റി കുറക്കണം മുഗൾ ഭാഗത്തെ വെലോസിറ്റി കുറ കൂട്ടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും അടിഭാഗത്ത് വലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും അപ്പോൾ ബെർണോലി സ്ഥീരണ പ്രകാരം എന്താണ് മുകൾ ഭാഗത്ത് പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും അടിഭാഗത്തുള്ള ഹൈ പ്രഷർ എന്തെയും ഈ എയറോപ്ലൈനെ എന്ത് ചെയ്യും ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതാണ് ഇതിൻ്റെ ഒരു ഇവിടെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതൊന്നേ ഉള്ളൂ ഇപ്പോൾ ഏതെങ്കിലും അപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ആറ്റോമിസർ മാത്രമാണ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ബെർണോലി സ്റ്റിയറമെയ്തണം അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ആറ്റോമിസർ ചോയ് എഴുതാൻ പാടുള്ളൂ ഇപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു എക്സ്പ്ലെയിൻ ദി അപ്ലിക്കേഷൻ ഓഫ് ബെർണോലിസ്തിയറും അപ്പോൾ രണ്ട് ഈ ആറ്റോമിസറും എയർഫോയിലും എഴുതുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം ബെർണോലി സ്റ്റിയറ കൂടി എഴുതണം അത് നിർബന്ധമായിട്ട് ചെയ്താൽ പഠിക്കുക കാരണം ഏത് ചോദിച്ചാലും ആറ്റോമിസർ ചോദിച്ചാലും ഹെയർഫോയിൽ ചോദിച്ചാലും എന്ത് ചെയ്യണം ഇതിൻ്റെ കൂടെ ബെർണോളി തിയറ കൂടി ആഡ് ചെയ്യുക അത് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്ലസ് ആണ് മാർക്ക് കൂടാനുള്ള ഒരു പ്ലസ് മാർക്ക് കിട്ടാനുള്ള ഒരു വകുപ്പാണത് ഓക്കെ അപ്പോൾ മറക്കാതിരിക്കുക എക്സാമിന് നന്നായിട്ട് പഠിക്കാൻ നോക്കുക എല്ലാവരും അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ എവരിബി